നമ്മളിന്ന് ശ്രീനഗറിലെ ദാൽ ലേക്കിലൂടെ ഒരു യാത്ര പോവുകയാണ്. ഏകദേശം 32 കിലോമീറ്റർ പരന്നെടുക്കുന്ന ഒരു വലിയൊരു അട്രാക്ഷൻ ആണ് ശ്രീനഗറിലെ. ശ്രീനഗറിലെ വരുന്ന ഒരുവിധം ആളുകളൊക്കെ ഈ ഒരു ടൂറിസ്റ്റുകൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു യാത്രയാണ് ഈ ശിക്കാര യാത്ര. ചൊവ്വാഴ്ച ഞങ്ങള് ലഞ്ചിന് ശേഷം ഹോം സ്റ്റേന്റെ തൊട്ട് മുന്നിലാണ് ഡാല്. അപ്പൊ ഡാലിലെ ഏറ്റവും ആകർഷണീയമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞത് അവിടെ ശിക്കാരയിലെ യാത്രയാണ്. അപ്പൊ ഞങ്ങൾ ശിക്കാരയിൽ കയറി. അപ്പോ ഞങ്ങളെ കൂടെ ഉള്ള ആദ്യമുള്ള ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കയറി കയറി പോയി. നാലോ അഞ്ചോ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഓരോ ശിക്കാരയിലും ഉണ്ടാവുക. പിന്നെ അത് തുഴയാനില്ല ഒരു ആളും ഉണ്ടാവും. അപ്പോൾ അവർ നമ്മൾ കൊണ്ടുപോകുമ്പോൾ അവിടുത്തെ അതായത് ഡാലിൻ്റെയും അതുപോലെ തന്നെ കാശ്മീരിൻ്റെയും അതുപോലത്തെ ഒരുപാട് ഹിസ്റ്ററി അവർ നമുക്ക് പറഞ്ഞു തരും. വിചാരിക്കണ പോലെ ഉള്ളതല്ല കാശ്മീരോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു നേച്ചറും. അപ്പോൾ ഇവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്കത് കംപ്ലീറ്റ് മനസ്സിലാവും. അവർ തന്നെ നേരിട്ട് അത് പറഞ്ഞു തരും. ഇവർ ഡാലിലേക്കിൽ വളരെ ആകർഷണീയമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വീടുകൾ നിൽക്കുന്ന പോലെ തന്നെ കടകളും നിൽക്കുന്നുണ്ട് പറഞ്ഞു. പിന്നെ ചെറിയ ചെറിയ ശിക്കാരകൾ, അതായത് ഇരുന്ന് പോവാനല്ലാതെ സിംഗിളായിട്ട് യാത്ര ചെയ്യാനുള്ള ശിക്കാരകളുണ്ട്. അവർ ഇവിടെ ഉപയോഗിക്കുന്നത് കച്ചവടത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരവരുടെ പ്രൊഡക്ട്സുകളും അതുപോലെ തന്നെ സർവീസുകളും അതിൽ ആണ് എന്ത് അവർ നടത്തുന്നത്. അപ്പോൾ ഞങ്ങളുടെ ശിക്കാരം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കാവ അതുപോലെ തന്നെ സാഫ്രോൺ അതുപോലെ എന്താ പറയുക ആഭരണങ്ങൾ അതുപോലെ ഒരു ഫ്രൂട്ട്സ് അങ്ങനത്തെ ഒരുപാട് ശിക്കാരകൾ ഓരോന്നിലും ഓരോ വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്ട്സുകളും കാര്യങ്ങളാണ് അവരങ്ങനെ വരും. അപ്പോൾ അവർ ഇതുപോലെയുള്ള യാത്രികരെ വിദേശ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നടത്തുന്നത്. പിന്നെ ഈ ശിക്കാരയിൽ തന്നെയാണ് അവർ യാത്രകൾ ചെയ്യലും. എന്താ ഡാൽ ലേക്കിലുള്ള വീടുകൾ ബ്രിഡ്ജുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും പുറത്തേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ശിക്കാരകളാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അവിടെ കൗതുകമായിട്ട് തോന്നിയത് ഇതിൻ്റെ ഉള്ളിലെ കടകളാണ്. അപ്പോൾ ഓരോ കടകളും ശിക്കാര നമ്മൾ അടുപ്പിക്കാൻ പറ്റിയ രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു കടയിൽ അവർ ഷോപ്പിൽ ഞങ്ങൾ കയറി. അപ്പോൾ അവിടെ കംപ്ലീറ്റ് ആയിട്ട് നല്ലൊരു ഫീലാണ് അവിടെ. കുറച്ചും കൂടി അത് അവർ ഈ തണുപ്പിന് എന്താ അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അവരവിടെ ചെയ്തിട്ടുള്ളത്. കാരണം വെള്ളത്തിൻ്റെ നടുവിലും കൂടി ആയതുകൊണ്ട് ആ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് വെള്ളത്തിലാണെന്നോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ നടുവിലാണെന്നോ അങ്ങനത്തെ ഒരു ഫീലൊന്നുമില്ല. നമ്മൾ നോർമലി നാട്ടിലൊക്കെ എല്ലാ ടെക്സ്റ്റൈൽസ് പോലെ തന്നെയാണ്. പക്ഷെ എന്താ വെച്ചാൽ അവിടെ നമ്മൾ ചെരുപ്പ് ഇടാൻ പാടില്ല. ചെരുപ്പ് നമ്മൾ ഊരിങ്ങാണ്ടാണ് കടേൻ്റെ അകത്തോട്ട് കയറുക. അപ്പോൾ എൻ്റെ കംപ്ലീറ്റ് കാർപ്പറ്റാണ്. അപ്പോൾ അത് അവർ നനയും വിചാരിച്ചിട്ടാണ്. പിന്നെ അതുമല്ല ഇവിടെ നല്ല വൂളൻ മെറ്റീരിയൽസൊക്കെ ഇവിടെ തന്നെ ആൾക്കാർ ഉണ്ടാക്കുന്നതാണ്. വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള വൂളൻ മെറ്റീരിയൽസാണ് കാശ്മീരിൻ്റെ വൂളൻ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞത്. പിന്നെ തണുപ്പ് ആവുന്ന സമയത്ത് എന്താ പറയുക എല്ലാവരും വാങ്ങി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളൊരു ഷോപ്പിൽ കയറി ഇരിക്കണം. അവിടെ തറയിൽ കാർപ്പറ്റിലാണ് നമ്മളവരെ അവർ നമ്മളെ സ്വീകരിച്ചിരുത്തുക. ശേഷം നമുക്ക് ഓരോ ആവശ്യമുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രണ്ടിലോട്ട് അവർ ഓരോന്ന് കൊണ്ടുവന്നങ്ങാണ്ട് എന്താണ് എടുത്ത് കാണിക്കും. അങ്ങനെയാണ്. അപ്പം നമുക്ക് അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തുകൊണ്ട് പോരാ. ഈ സമയത്ത് നമ്മളുടെ ശിക്കാര പാർക്ക് ചെയ്തിട്ടുണ്ടാകും തൊട്ടടുത്ത് തന്നെ. അപ്പം നമ്മൾ ഷോപ്പിങ്ങിന് ശേഷം വീണ്ടും അവരുടെ തന്നെ വന്നാൽ പിന്നെ നമ്മൾ ദാലേക്കിലൂടെ അങ്ങനെ പോകും. ദാലേക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈവനിങ് യാത്രയാണ് ഏറ്റവും അനുയോജ്യം. കാരണം എന്താ വെച്ചാൽ നമുക്ക് പോണ സമയത്ത് എല്ലാം കംപ്ലീറ്റ് കാണാം. അതുപോലെ തിരിച്ചു വരുന്ന സമയത്ത് ഈ കടകളൊക്കെ എന്താ പറയുക ലൈറ്റ് ഇട്ടിട്ടുണ്ടാകും. അപ്പോൾ അത് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യും. പിന്നെ ഡാൽ ലേക്കിലെ വലിയൊരു പറഞ്ഞാൽ ഷിക്കാര പോലെ തന്നെ ഹൗസ് ബോട്ടുകളുണ്ട്. ഹൗസ് ബോട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഹൗസ് ബോട്ടിൻ്റെയൊക്കെ പോലെ തന്നെ, പക്ഷേ അതിലേക്കാറേറെ അലങ്കാരമായിട്ടുള്ള ഹൗസ് ബോട്ടുകളാണ് ഇവിടെ. അലങ്കാര വെളിച്ചങ്ങളും അലങ്കാര കൊത്തുപണികളൊക്കെ നടത്തിയിട്ടുള്ള ഹൗസ് ബോട്ടുകളാണ്. അത്യാവശ്യം നല്ല ഒരു വീടിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും ഇല്ല ഹൗസ് ബോട്ടുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഹൗസ് ബോട്ടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അവിടെ സ്റ്റേ ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം താമസിക്കുന്നവരൊക്കെ ഒരുപാടുണ്ട്. കാര്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ നേർത്തൊരു എന്താണ് ബോട്ടിൻ്റെ ഷേപ്പാണ്. അപ്പോൾ നമ്മൾ ഒരാളൊക്കെ കയറി വെച്ചെങ്കിൽ അതിങ്ങനെ ആടി ഉലയുന്ന ഒരു നേച്ചറാണ്. അപ്പോൾ വെള്ളത്തിനെ പറ്റിയിട്ട് ഒട്ടും ധാരണ ഇല്ലാത്തവർക്കൊക്കെ ശരിക്കും ഷിക്കരയിൽ കയറുമ്പോഴും ഷിക്കരയിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ പേടിയാവും. ഞങ്ങൾ കടയിൽ കയറിയ സമയത്ത് തന്നെ കടയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ ഷിക്കര വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് വേറെ ഒന്ന് രണ്ട് എന്താ പറയുക ഇതുപോലുള്ള യാത്രികർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു കൊച്ചുണ്ടായിരുന്നു. അപ്പം ആ കൊച്ചിന് ഷിക്കാരയിൽ നിന്ന് ഇറങ്ങാനും ഷിക്കാരയ്ക്ക് കയറാനൊക്കെ പിടി. ഷിക്കാരയ്ക്ക് ഇങ്ങനെ കയറി കരയുന്ന് ഇറങ്ങാൻ അവിടെ ഷോപ്പിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഷോപ്പിൻ്റെ ആൾക്കാരും ബാക്കിയുള്ളവരും ഞങ്ങളും ഉണ്ടായിരുന്നു അവിടെ. ഞങ്ങളൊക്കെ
മോട്ടിവേറ്റ് ചെയ്തെങ്ങാണ്ട് ആ ചെക്കനെ ഇറക്കാൻ നോക്കി. പക്ഷെ ചെറിയ പയ്യനാണ്, അവന് കരഞ്ഞുകൊണ്ടേ ഇരിക്ക, ഷിക്കാരയെന്ന് ഇറങ്ങാന് പറ്റില്ല, പേടിയാണ് വെള്ളമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങാതിരുന്നു. അവസാനം ഒരുപാട് കടക്കാരൊക്കെ ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട്, പക്ഷെ കഴിയാതെ അവരെ തിരിച്ചു മടങ്ങി. പിന്നെ ഞങ്ങളുടെ ഷിക്കാര വന്നപ്പോൾ ഞങ്ങൾ അതിൽ മടങ്ങി, വീണ്ടും ഞങ്ങളുടെ ഹോം സ്റ്റേന്റെ മുന്നിൽ തന്നെ നിർത്തി. അതിനിടയിൽ ഞങ്ങളുടെ ഒരു ചായക്കാരന് പരിചയപ്പെട്ടു. അപ്പോൾ ചായക്കാരന് ഞങ്ങൾക്ക് ചായ തന്നു. അപ്പോൾ ഞങ്ങൾ മലയാളികളാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ അയാളുടെ ഗേൾ ഫ്രണ്ട് മലയാളിയാണ്, ഇടയ്ക്കിടയ്ക്ക് വരലുണ്ട്, അവർ കാണലുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു എന്താ പറയുക സൗഹൃദത്തിലായി. അപ്പോൾ അതിനുശേഷം ഞങ്ങൾക്ക് ഫ്രീ ആയി കണ്ട് അവന് ചായയൊക്കെ തന്നു. അങ്ങനെ അവന് യാത്ര ചെയ്തു പോയി. ഇവിടെ ഷിക്കാരയിലുള്ള ആൾക്കാർക്കൊക്കെ അത്യാവശ്യം ലാംഗ്വേജുകളൊക്കെ അറിയാം. ഇവിടെ നോർമലി കാശ്മീരിയാണ് ഉപയോഗിക്കുക ഇവർ, പിന്നെ ഹിന്ദി ഉറുദു ഒക്കെ പറയും. നമുക്ക് ഹിന്ദി പറഞ്ഞാലും അവർ ഹിന്ദി മറുപടി തരും, പിന്നെ ഉറുദു ഉണ്ട്, പിന്നെ അങ്ങനെയാണ്. പിന്നെ ഇംഗ്ലീഷ് ഇവർക്ക് നല്ലോണം അറിയാം, കാരണം വിദേശികളൊക്കെ വരുന്ന സ്ഥലമായതുകൊണ്ട് അവരെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം എല്ലാവർക്കും ഇവിടെ ഇംഗ്ലീഷൊക്കെ അറിയാം. അപ്പോൾ ഇവിടുത്തെ ഓരോ ഹിസ്റ്ററി മൊമെൻസും അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഇംഗ്ലീഷിലാണ്, കാരണം അതാണ് കുറച്ചും കൂടി ബെറ്റർ ഗ്ലോബൽ ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ ആകെ ലാംഗ്വേജ് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ശേഷം ഞങ്ങൾ റൂമിലോട്ട് പോയി, രാത്രി ഒരുപാട് ലേറ്റ് ആയി, പിന്നെ ഡിന്നർ ഉണ്ടായിരുന്നു. അപ്പോൾ ഡിന്നറിന് വേണ്ടി ഞങ്ങൾ റൂമിലോട്ട് പോയി. പിന്നെ പിറ്റേ ദിവസം രാവിലെ നേരത്തെ പോകാനുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ